ഹായ്. ദശാംശ സംഖ്യകൾ ഹരിക്കുന്ന വിധം തന്നെയാണ് നമ്മൾ ഇന്നും പഠിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണിതൊക്കെ. ഇന്ന് നമ്മൾ വേറെ രീതിയിലുള്ള ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുണ്ടോ, ആദ്യത്തെ സംഖ്യക്ക് പോയിന്റ് ഉണ്ട്, എന്നാൽ രണ്ടാമത്തേന് പോയിന്റ് ഇല്ല. ഇതും ആദ്യത്തെ പോയിന്റ് ഉണ്ട്, രണ്ടാമത്തേന് ഇല്ല. ഇത് ആദ്യത്തെ പോയിന്റ് ഉണ്ട്, രണ്ടാമത്തേന് ഇല്ല. എന്നാൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ സംഖ്യക്കും രണ്ടാമത്തെ സംഖ്യക്കും പോയിന്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഹരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ. എന്നാലേ ഇപ്പം ഇന്ന് എടുക്കുന്ന ക്ലാസ് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇതിന് മുമ്പ് ഞാൻ ദശാംശ സംഖ്യകൾ ഗുണിക്കുന്ന ക്ലാസ് ഇട്ടിട്ടുണ്ട്, ആ ക്ലാസ്സും കാണണം. അത് ആ ഗുണനവും ഈ ഹരണവും അറിഞ്ഞാൽ മാത്രമേ ഇപ്പം ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇതൊക്കെ ബേസിക്സ് ആണ് പറയാൻ പോകുന്നത്. ഇത് പഠിച്ചാലേ നമുക്ക് മാത്സ് മുന്നോട്ട് പോവുള്ളൂ. മാത്സ് എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് ശരിക്കും, പക്ഷേ അത് ബേസിക്സ് അറിഞ്ഞാൽ മാത്രം. ബേസിക്സ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്സ് നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 2.5 ഹരിക്കണം, 2.5 ഹരിക്കണം 0.5. കണ്ടോ, ഇതിപ്പോൾ രണ്ട് സംഖ്യകൾക്കും പോയിന്റ് ഉണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ ഹരിക്കണം എന്നുള്ളത് നമ്മൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതും. അത് നമുക്കൊന്നും അവിടെ ഫ്രാക്ഷൻ ആക്കിയിട്ടൊന്നും എഴുതണ്ട. എന്ത് ചെയ്യുക? ഇതല്ലേ നമുക്ക് ഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഖ്യ ആയിട്ട് പുറത്ത് വരുന്ന സംഖ്യ. അതായത് ഇത് നമ്മൾ എങ്ങനെ എഴുതും? 2.5, ഇത് ഉള്ളിൽ പോവും, ഇത് പുറത്തും വരും, 0.5. അങ്ങനെയല്ലേ നമ്മൾ എഴുതുക? അപ്പം നമുക്ക് ഇതിൻ്റെ പോയിൻ്റ് ഒഴിവാക്കണം. ഇതിൻ്റെ പോയിൻ്റ് ഒഴിവാക്കിയിട്ട് വേണം നമ്മളിതിനെ ഹരിക്കണമെങ്കിൽ. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 0.5 വെറും 5 എന്താ ചെയ്യുക? നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 10, 100, 1000 ഇതൊക്കെ വെച്ച് ഗുണിക്കുമ്പം എങ്ങനെയായിട്ട് മാറുന്നുള്ളത് അല്ലേ. 1.532 എന്ന് വെച്ചിട്ടുള്ളൊരു ചോദ്യം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇതിനെ 10 ഗുണിക്കുമ്പം 1 ഒരു സ്ഥാനം ഇടത്തോട്ട് നീക്കിയിട്ട് കുത്തിട്ട് കൊടുക്കുക, പോയിന്റ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15.32 എന്നാകും. പിന്നെ 1.532 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 അവിടെ തന്നെ നിൽക്കും, 2 സ്ഥാനം ഇങ്ങോട്ട് നീങ്ങും. 153.2 ഇതാ ഉത്തരം. 1.532 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 അവിടെ തന്നെ നിർത്തിയിട്ട് എത്ര 0 ഉണ്ട്? 1, 2, 3. അപ്പം എത്ര സ്ഥാനം? 1, 2, 3. ആ 3 സ്ഥാനം ബാക്കോട്ട് നീക്കുക, എന്നിട്ടാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ടിട്ട് കാര്യമില്ല, കാരണം വേറെ സംഖ്യകളൊന്നുമില്ല. അപ്പോൾ ഉത്തരം 1532. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ് കാണണം കേട്ടോ. ചാനൽ വീണ്ടും പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 0.5 വെറും 5 മാറ്റങ്ങൾ നമ്മൾ എത്ര കൊണ്ട് ഗുണിക്കണം? 10 ഗുണിക്കണം അല്ലേ. 0.5 × 10 = 5. ഇതിങ്ങനെ സംശയം വേണ്ട, നമുക്ക് ഗുണിച്ചോക്ക. ഇതൊരു സംഖ്യ, ഇത് രണ്ട് സംഖ്യ അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യുക? 10 × 0.5 അല്ലേ. അപ്പം നമ്മളിങ്ങനെ ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് സംഖ്യയും 5 കൂടി ഗുണിക്കും അല്ലേ. എല്ലാ രണ്ട് സംഖ്യകളും തമ്മിൽ ഗുണിക്കും. അതായത് ഈ സംഖ്യയും ഇതിലെ 5 ഗുണിക്കും. അപ്പോൾ 10 × 5 നമുക്ക് എത്ര കിട്ടി? 50 കിട്ടി അല്ലേ. 10 × 5 = 50 അല്ലേ, എല്ലാവർക്കും അറിയില്ലേ. അതുകൊണ്ടാണ് നേരെ എഴുതിയത് കേട്ടോ. അല്ലെങ്കിൽ 5 × 5 = 0, 1 × 5 = 5. ഇങ്ങനെ എഴുതിയാലും 50 കിട്ടി. ഇനി നമ്മൾ എത്ര സ്ഥാനമുണ്ട്? 1 സ്ഥാനം. അപ്പോൾ ആ 1 സ്ഥാനം ഇവിടെ 0 ആണ്. അപ്പം 5.0 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് 0.5 × 10 എന്ന് പറഞ്ഞപ്പം നേരെ 5 എന്ന് എഴുതി. അതായത് ഈ 5 ഇങ്ങോട്ട് വന്നു, മനസ്സിലായില്ലേ. അപ്പം നമ്മൾ ഇത് മാറ്റിയിട്ടോ, 10 ഗുണിച്ച് മാറ്റി. പക്ഷേ ഒരു കാര്യം, ഇതിനെ 10 ഗുണിക്കുമ്പോൾ ഇതിനെയും ഗുണിക്കണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കി നമ്മൾ എഴുതുന്ന അല്ലേ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അത് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ എഴുതൂലേ നമ്മൾ, ഇത് ഇതിനല്ലേ നമ്മൾ ഹരിക്കണം എന്ന് പറയാം. അപ്പം നമ്മൾ ഇതിപ്പം അംശവും ഇത് ഛേദമായി. അപ്പം ഇതിന് മുമ്പ് ഞാൻ ഭിന്നസംഖ്യകൾ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഛേദത്തിനെയോ അംശത്തിനെയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചും ചെയ്യണം എന്ന്. ഛേദത്തിന് ഗുണിച്ച അംശത്തിനെയും അംശത്തിന് ഗുണിച്ച ഛേദത്തിനെയും ഗുണിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എന്തിനെയാണ് ഗുണിക്കുന്നത്? ഛേദത്തിനെ 10 ഗുണിക്കും. അപ്പം നമ്മൾ മുകളിലും അതുപോലെ 10 ഗുണിക്കണം, എങ്കിലേ ഇത് തുല്യമായിട്ടും വരുള്ളൂ, മനസ്സിലായോ?
അപ്പം 2.5 × 10 ബൈ 0.5 × 10 ഈക്വൽ ടു, ഒന്ന് ഇങ്ങോട്ട് എടുത്തെഴുത കേട്ടോ, 2.5 × 10 ബൈ 0.5 × 10. നമ്മൾ 10 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പൊ ഈ 5 ഇങ്ങോട്ടായിട്ട് മാറും, ഇത് 25 ആയിട്ട് മാറും. അതെങ്ങനെ, അത് നിങ്ങൾ പോയിന്റ് ഒഴിവാക്കുക, മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 25നെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടി, 250. 25 × 10 = 250 ബൈ 5 × 10 എത്ര, 50. ഇനി ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക, ഇവിടെയും ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പം പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന 0 വാല്യൂ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും, അത് നമ്മൾ ഒഴിവാക്കിയിട്ട് 25/5 എന്ന് എഴുതി. ഇനി 25/5 ഗുണിക്കുക, സോറി ഹരിക്കുക, 25 × 5 എത്ര 5 ഉണ്ട്, 5 × 5 = 25. 25 × 5 = 0. അപ്പോൾ ഉത്തരം എത്ര കിട്ടിയത്, 5. അപ്പം 2.5 × 5 = 0.5 എന്ന് പറഞ്ഞാൽ ഉത്തരം നമുക്ക് 5 ആണ് കിട്ടുക. 2 പോയിന്റുള്ള സംഖ്യകൾ ഗുണിച്ചപ്പോൾ നമുക്ക് പോയിന്റ് ഇല്ലാത്തൊരു പൂർണ്ണസംഖ്യയാണ് കിട്ടിയത്. ഇനി ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ സംശയം വരും. അങ്ങനെ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഇനി ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്യാം. 48.2 × 0.02 ഇതായിക്കോട്ടെ, വെറും 0.2 ആക്കണ്ട, 0.02 വരാണെങ്കിൽ എന്താ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് അങ്ങ് എഴുതുക. ഇവിടെ ആദ്യം മുകളിൽ ഞാൻ കുറേ പറഞ്ഞു, ഇതിപ്പോൾ നിങ്ങൾക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്രാക്ഷൻ ആക്കി ചെയ്യുക. ഇത് ചെയ്തതിൻ്റെ നമുക്കിത് ഒന്നുകൂടി ഫ്രാക്ഷൻ ആക്കിയിട്ട് ചെയ്യണ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് 48.2 × 0.02. ഇനി നമ്മൾ 10 കൊണ്ട് ഗുണിക്കുക അല്ലേ. ഇതിനെ 10 കൊണ്ടാണോ 100 കൊണ്ടാണോ ഗുണിക്കണ്ടേ. ഈ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ടോ അത്ര 0 ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഗുണിക്കണ്ടേ. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട്, 2 സംഖ്യയുണ്ട്. അപ്പോൾ 2 0 വരണം, 2 0 വരണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുകയാണേ. സമം 48.2 × 100, മുകളിലും 100 കൊണ്ട് ഗുണിക്കുക, താഴെയും 100 കൊണ്ട് ഗുണിക്കുക. നമ്മൾ മുകളിൽ എന്താണോ ചെയ്യുന്നത് അത് താഴെയും, താഴെ എന്താണോ ചെയ്യുന്നത് അത് മുകളിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് താഴെയാണ് നമ്മൾ 2 ആക്കി മാറ്റാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ അതുപോലെ മുകളിലും 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ കിട്ടുക, 482 അതുപോലെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ 2 0 ഇട്ട് കൊടുക്കും അല്ലേ. എന്നിട്ട് നമ്മൾ എത്ര സ്ഥാനം നീക്കാണ് നോക്കും, ഒരു സ്ഥാനം. അപ്പം ഒരു സ്ഥാനം നമ്മൾ നീക്കും ബൈ, ഇനി ഇത് 2 × 100. 2 × 100 എത്ര, 200. ഈ 0 നമ്മൾ മൈൻഡ് ചെയ്യൂല കേട്ടോ. ഇനി എത്ര സ്ഥാനം നീക്കാണ്ട്, 1, 2. എത്ര സ്ഥാനം ഉണ്ട് അപ്പോൾ, 1, 2. 2.0. അപ്പം നമുക്ക് 0.02 എന്തായിട്ട് മാറി, 2 ആയിട്ട് കിട്ടിയില്ലേ. അതായത് ഇപ്പം നമുക്ക് എത്ര കിട്ടിയത്, 4.82. ഈ 0.0 നമുക്ക് ആവശ്യമില്ല, വാല്യൂ ഇല്ല, അതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. 4.82 ÷ ഇതെന്തായിട്ട് മാറി, 2 ആയിട്ട് മാറി അല്ലേ. ഇനി നമ്മൾ ഇതിനെ ഹരിക്കുക, സാധാരണ ഹരിക്കുന്നത് പോലെ ഹരിക്കുക. സമം ഇതിവിടെ ഹരിക്കാൻ സ്ഥലമില്ല, നമുക്ക് അപ്പുറത്ത് ഹരിച്ചു നോക്കാം. 4.82 ✕ 2. 4 എത്ര 2 ഉണ്ട് 2 2 4. 4 × 4 = 0. 8 ഇറക്കിയിട്ട് 8 ൽ എത്ര 2 ഉണ്ട് 4 2. 8 ന് 8 ✕ 0. 2 ഇറക്കിയിട്ട് 2 ൽ എത്ര 2 ഉണ്ട് 1 2 2. 2 ന് 2 ✕ 0 അല്ലേ. ഇനി 0 ത്തിൽ എത്ര 2 ഉണ്ട് 0 2. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 0 2 എന്ന് ഇവിടെ എഴുതി കൊടുക്കും. അപ്പം 2410, ഇതാണ് ഉത്തരം. സമം 2410. ഇത് അങ്ങനെയൊന്നും ചെയ്യണ്ട, അത് അങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് എങ്ങനെ ചെയ്യാം, അവിടുന്ന് കട്ട് ചെയ്ത് ചെയ്തൂടെ. 2 ൽ 1 2 ഉണ്ട്, 4 ൽ 2 2, 8 ൽ 4 2, 2 ൽ 1 2, 0 ൽ 0 2. ഇതാ 2410, അതന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്, 2410 അല്ലേ. എളുപ്പമല്ലേ ചെയ്യാൻ,
മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻസിൽ പറയണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തത് ഒന്നുകൂടി ചെയ്യാം. അത് ഇല്ല, 2.5 × 0.05. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ഇതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ടെഴുതും, അതായത് ഭിന്നസംഖ്യ ആക്കിയിട്ടെഴുതും, സമം. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ 5 ആക്കി മാറ്റണം. ഇതിനെ 5 ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഇതിനെ 10 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പം നമ്മൾ മുകളിലും 10 കൊണ്ട് ഗുണിച്ചു കൊടുത്തു. അപ്പം ഈ പോയിന്റ് മൈൻഡ് ചെയ്യാതെ ഗുണിക്കുക. 25 × 10 = 250 ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബൈ 5 × 10 = 50 ആണ്. ഇനി നമ്മൾ മുകളിൽ എത്ര പോയിന്റ് ഉണ്ട് നോക്കുക. ഇതിൽ പോയിന്റ് ഇല്ല, ഇതിലാണുള്ളത്. എത്ര സ്ഥാനം, ഈ സ്ഥാനമല്ല എണ്ണ, ഈ സ്ഥാനം എണ്ണ, പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഒരു സ്ഥാനം. അപ്പം നമ്മൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടെടുത്തു. ഇനി ഇവിടെ ഇതിൽ മാത്രമുള്ള പോയിന്റ് ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടെടുത്തു, സമം. പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന പൂജ്യങ്ങൾക്കൊന്നും വാല്യൂ ഇല്ല, അതുകൊണ്ട് നമ്മൾ ആ പൂജ്യം ഒഴിവാക്കും. അപ്പോൾ 25/5 എന്ന് കിട്ടും. നമുക്കിതിനെ കട്ട് ചെയ്യാം. 5 × 5 = 25. അപ്പം നമുക്ക് 5/1 എന്ന് കിട്ടി. 5/1 എന്ന് പറഞ്ഞാൽ എത്ര, 5. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഹരിക്കാം. 25 × 5 5 × 5 = 25 ഉണ്ടോ. പൂജ്യം കേട്ടോ. അപ്പോൾ ഉത്തരം 5 കിട്ടി. മനസ്സിലായില്ലേ. രണ്ടാമത്തെ ചോദ്യം കൂടി ജസ്റ്റ് ഒരു വട്ടം കൂടി നമുക്ക് ചെയ്യാം. 48.2 × 0.02. ആദ്യം നമ്മൾ 48.2/0.02 എന്ന് എഴുതി, എന്നിട്ട് ഈ 0.2 നമുക്ക് 2 ആക്കി മാറ്റണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എത്ര സ്ഥാനം ഉണ്ട് എന്ന് വെക്കും. 1, 2. 0.2 എന്ന് എഴുതി എത്ര സ്ഥാനം ഉണ്ട്, 2 സ്ഥാനം. അപ്പം നമ്മൾ 2 0 ഇട്ട് കൊടുത്ത്. അപ്പം നമുക്ക് 100 കിട്ടി. ഇനി 48.2 നമ്മൾ 100 കൊണ്ട് ഗുണിക്കും, സമം. 4, 8, 2 ഈ 2 0 ചേർത്ത് കൊടുത്തു. ഗുണനം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, 10 കൊണ്ടും 100 കൊണ്ടൊക്കെ ഗുണിക്കണേ. ഇനി ഇവിടെ ഇത് 2 മാത്രമേ ഉള്ളൂ. 2 × 0 ചേർത്ത് കൊടുത്തു, 200. അതായത് 2 × 100 = 200. ഇനി എത്ര സ്ഥാനം നീക്കാണ്ട് നോക്കുക. 1 സ്ഥാനം, പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനം, 2 സ്ഥാനം. ഇതാണ് ഇതല്ല നോക്കൽ, വലത് ഭാഗത്തുള്ളതാണ് എണ്ണൽ കേട്ടോ. അപ്പം നമ്മൾ 1 സ്ഥാനം നീക്കി ഒരു കുത്തിട്ട് കൊടുത്തു. ഇവിടെ എത്ര സ്ഥാനമുണ്ട്, ഇവിടെ 2 സ്ഥാനമുണ്ട്, 1, 2. അപ്പം നമ്മൾ 2 സ്ഥാനം നീക്കിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു, സമം. 4, 8, 2, 0. 4, 8, 2, 0 / 2. ഇനി നമുക്കിത് നേരെ ഹരിക്കുക, സാധാരണ ഹരിക്കുന്നത് പോലെ ഹരിക്കുക. അത് നമ്മൾ നേരത്തെ വിശദമായിട്ട് ഹരിച്ചു. 2 × 2 = 4. 4 × 2 = 8. ഇനി 1 × 2 = 2. 0 × 2 = 0. 4824. ഇതിങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ ഹരിച്ചതാണ് കേട്ടോ, കാരണം ഇത് നമ്മൾ നേരത്തെ ഹരിച്ചതാണ്. മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അതുവരെ ബൈ.